നമസ്കാരം. അടുത്ത കാലത്തായി കേരള പോലീസും മലയാളികളും ഒരു കേസിനെ കുറിച്ച് ഇത്രയേറെ ചിരിച്ചിട്ടുണ്ടാവില്ല, ഇത്രയേറെ ട്രോളുകൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ മോൺസൺ മാവുങ്കലിനെ കുറിച്ചുള്ള ട്രോളുകൾ വായിച്ച് ചിരിച്ച് കുന്തം മറിയുന്നവരാണ് എല്ലാവരും. പലരും അവരുടേതായ ട്രോളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണിത്. അതേസമയം അതീവ ഗൗരവമെന്ന് മാധ്യമങ്ങൾ പറയുന്ന കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരും ചിരി നിർത്തിയിട്ടില്ല. മോൺസനെ ചോദ്യം ചെയ്ത ശേഷം തലകുത്തി നിന്ന് ചിരിക്കുകയാണ് അത്ര ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. അത്തരം മറുപടികളാണ് കുപ്രസിദ്ധയായ പുരാവസ്തു തട്ടിപ്പുകാരൻ നൽകുന്നത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മോൺസൺ പറ്റിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചിരി നിർത്താൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. സൈബറിടത്തിലെ ട്രോളുകളെ വെല്ലുന്ന കാഴ്ചകളാണ് മോൺസനെ ചോദ്യം ചെയ്യുന്നിടത്തും. മാവുങ്കലിൻ്റെ തള്ളലുകളും പോലീസുകാരെ കുടുകൂടാ ചിരിപ്പിക്കുന്നു. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ തള്ളൽ നടത്തിയാണ് ജീവിക്കുന്നത്, ഇത്രയും നാൾ ജീവിച്ചത് എന്നാണ് മറുപടി. ഞാൻ അതിനെ ആരെയും നിർബന്ധിച്ചൊന്നും വാങ്ങിപ്പിക്കാറില്ല എന്നാണ് മോൺസന് പറയുന്നത്. ഈ മറുപടിയായിട്ട് ചിരിച്ചു മറിയുകയാണ് ഉദ്യോഗസ്ഥർ. അടുത്ത കാലത്ത് ഇത്രയും ഫണ്ട് നിറച്ചൊരു അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തികച്ചും സിനിമാറ്റിക്കായ മറുപടികളാണ് മോൺസണിൽ നിന്നും ഉണ്ടാകുന്നത്. നിങ്ങൾ ഡോക്ടറാണോ മോൺസൺ? ഏയ്, ഞാൻ ഡോക്ടറൊന്നുമല്ല. ആരെങ്കിലും ഡോക്ടർ ചേർത്ത് തന്നെ വിളിച്ചാൽ ഞാൻ എന്തിന് തിരുത്താൻ പോകണം? തിരുത്താറുമില്ല. ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് ചോദ്യം ചെയ്യലിൽ വരുന്നത്. പോലീസ് ഓഫീസർമാരെ ഉൾപ്പെടെ പറ്റിച്ചതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള മറുപടിയും ഏറെ രസകരമാണ്. മോശയുടെ വടിയും ശ്രീകൃഷ്ണൻ്റെ ഉറിയും അടക്കമുള്ളവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ തൻ്റെ വാക്കുകൾ വിശ്വസിച്ചവരെക്കുറിച്ച് വിവരിക്കുമ്പോൾ മോൺസനുമുള്ളിൽ ചിരിക്കുകയാണ്. ഞാൻ പറയുന്നു ഇത് മോശയുടെ വടിയാണെന്ന്, അവർ അത് വിശ്വസിക്കുന്നു. ഞാൻ ആരോട് നിർബന്ധിച്ച് പറയാറില്ല ഇത് മോശയുടെ വടിയല്ല എന്ന് തർക്കിക്കാൻ അവരും നിൽക്കാറില്ലാത്തതിനാൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് തൻ്റെ തള്ളിനെക്കുറിച്ച് മോൺസൺ പറയുന്നത്. അതിനിടെ മോൺസൺ മാവുങ്കലിൻ്റെ വീട്ടിലുള്ള ആനക്കൊമ്പ് വ്യാജമെന്ന് വനംവകുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആനക്കൊമ്പെന്ന് തോന്നും, ഇത് വ്യാജമാണെന്ന് ഞെട്ടിക്കുന്നു. ഒട്ടകത്തിൻ്റെ എല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതെന്നാണ് സംശയം. ഇവ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ പരിശോധിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഇതുകൂടാതെ ചില ശംഖുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇതും പരിശോധന വിധേയമാക്കും. മോൺസന്റെ വീട്ടിലെ ശില്പങ്ങളൊന്നും ചന്ദനത്തിൽ തീർത്തതല്ല എന്നും വനംവകുപ്പ് കണ്ടെത്തി. മോൺസന്റെ വീടുകളിൽ പോലീസും വനംവകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്ത പരിശോധന നടത്തുകയായിരുന്നു. അതേസമയം മോൺസൺ മാവുങ്കലിൻ്റെ തട്ടിപ്പിൻ്റെ തമാശകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞൊഴുകുകയാണ്. മലയാളിയുടെ ഹാസ്യം ഏതറ്റം വരെയും കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് മോൺസന്റെ പുരാവസ്തു തട്ടിപ്പിൻ്റെ ട്രോളുകൾ ഇറങ്ങുന്നത്. പരിചയക്കാർ ഫോൺ വിളിച്ചാൽ തമ്മിൽ ആദ്യം ചോദിക്കുന്നത് തന്നെ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ച സുദർശന ചക്രം ഇരിപ്പുണ്ട്, വേണോ, 10-15 കോടി എന്നാൽ മതിയെന്നാണ് ട്രോളുകൾ. എം ജി ശ്രീകുമാറിനെയും മോൺസൺ കബളിപ്പിച്ചിരുന്നു. ഇതുകൂടി ആയപ്പോൾ ചിരിയുടെ ഡോസ് കൂടിയെന്ന് പറഞ്ഞാൽ മതി. മോശയുടെ വടിയും ഹനുമാന്റെ ഗതയും ഒന്നും വേണ്ട, വെള്ളം വീഞ്ഞാക്കുന്ന ഭരണിയുണ്ടോ അത് പറ. ഇങ്ങനെ മലയാളികളുടെ തമാശയുടെ 2 ദിവസങ്ങളാണ് കടന്നുപോയത്. മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ ഇരുന്ന ടിപ്പു സുൽത്താന്റെ കസേരയായി പ്രചരിച്ച പടത്തെക്കുറിച്ചാണ് കൂടുതൽ ട്രോള്. ടിപ്പു സുൽത്താൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ കസേരയിൽ ഇരുന്നതായാണ് ട്രോൾ മഴ. പരമശിവന്റെയും പാർവതിയുടെയും കല്യാണ ആൽബം കാണുന്ന ഉന്നതൻ, പാഞ്ചാലി 5 ഭർത്താക്കന്മാർക്കും ചായ കൊടുക്കുന്ന 5 കുഴലുള്ള കെറ്റിൽ വില വെറും 100 കോടി, ദശരഥ മഹാരാജാവിൻ്റെ തേരൻ്റെ ഊരിപ്പോയ നട്ടും ബോൾട്ടും വെണ്ണ കട്ട് തിന്നതിൻ്റെ കൃഷ്ണന് കെട്ടിയിട്ട ഊരൽ വില 4.5 ലക്ഷം കോടി, പരശുരാമൻ വലിച്ചെറിഞ്ഞ മഴു, ഗണപതി നേരിട്ടെഴുതിയ മഹാഭാരതം, ഇതൊക്കെ ചേർത്തലയിലെ കുട്ടപ്പനാശാരി ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോഴാണ് ചിരിയുടെ പൂരമാകുന്നത്. സൂപ്പർമാൻ്റെ പ്രശസ്തമായ അടിവസ്ത്രം വരെ വിൽപ്പനയ്ക്ക് വാട്സാപ്പിൽ വരുന്നുണ്ട്. മോശയുടെ വടിയല്ല, അതൊരു ഊന്നുവടിയാണെന്ന് ഉൾപ്പെടെ പിന്നീട് ഓരോന്നും മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് സമ്മതിക്കുകയും ചെയ്യുന്നു. പന്തളം രാജാവ് ചെമ്പ് തകിടിൽ പ്രാചീന കോലെഴുത്തിൽ മലയാള അക്ഷരങ്ങളെ കൊത്തെഴുതിയ രാജമുദ്രയുള്ള ചെമ്പോലത്തിട്ടൂരം, അങ്ങനെ വ്യാജന്മാരുടെ മുൻകഥകളും പുറത്തു വരുന്നു. മാർക്സ് പണം പിരിക്കാൻ ഉപയോഗിച്ച ബക്കറ്റിന് 199 കോടി എന്ന് പറഞ്ഞ് രാഷ്ട്രീയവും ട്രോളുകളിലേക്ക് കടന്നു കയറി. കടമറ്റത്ത് കത്തനാർ കള്ളിയങ്കാട്ട് നീലിയുടെ ഉച്ചിയിൽ തറച്ച ആണിക്ക് വില 130 കോടി എന്നും ട്രോളുകളുണ്ട്. ഇങ്ങനെ പുരാവസ്തുക്കളുടെ കഥയും തമാശകളും ഓരോ ദിവസവും കൂടിക്കൊണ്ടേ വരികയാണ്.